താൻ ആരെയും യാത്രയയപ്പ് പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പി പി ദിവ്യ പരിപാടിക്ക് എത്തുന്നത് അറിഞ്ഞിരുന്നില്ലെന്നും അരുൺ കെ വിജയൻ മൊഴി നൽകി എ ഡി എമ്മിൻ്റെ മരണത്തിൽ ഇന്നലെ രാത്രിയാണ് കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത് അരുൺ പൂ പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ ഈ ജില്ലാ കളക്ടർ ക്ഷണിച്ചിട്ടാണ് പോയതെന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ വന്നിരുന്നു അത് വലിയ വിവാദമാവുകയും ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ കളക്ടർ തന്നെ പറയുന്നു അങ്ങനെ ക്ഷണിച്ചിട്ടില്ല എന്ന് അസ്മിത കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് ഇന്നലെ രാത്രി അന്വേഷണ സംഘം ടൗൺ സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത് ആ ഏകദേശം മുപ്പത് മിനിറ്റ് സമയമെടുത്താണ് കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ കളക്ടർ മൊഴി നൽകിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട് അത് ജില്ലാ കളക്ടർ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇതേ കാര്യം പറഞ്ഞതാണ് താൻ യാത്രയപ്പ് പരിപാടിയിലേക്ക് ആരെയും ക്ഷണിച്ചിട്ടില്ല പി പി ദിവ്യ പരിപാടിയിലെത്തുന്നത് മുൻകൂട്ടി താൻ അറിഞ്ഞിട്ടില്ല എന്നതാണ് അതൊരു ഔദ്യോഗിക പരിപാടിയല്ല അതുകൊണ്ട് അതിൻ്റെ സംഘാടകനോ ആരെങ്കിലും ക്ഷണിക്കേണ്ട ആളോ താനല്ല എന്നതാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകിയിട്ടുള്ളത് ആ ഇന്നലെ രാത്രിയാണ് ഔദ്യോഗിക വസതിയിലെത്തിയ അന്വേഷണ സംഘം ഈ മൊഴി രേഖപ്പെടുത്തി എന്തായാലും അത് നിർണായകമായിട്ടുള്ള മൊഴിയാണ് പി പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ആ കുരുക്ക് മുറുകയും ചെയ്യും കാരണം ആ ഈ മൊഴി ഉൾപ്പെടെയായിരിക്കും ആ പോലീസ് അന്വേഷണ സംഘം ഈ കോടതിയിൽ റിപ്പോർട്ട് നൽകുക ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും കോടതി പോലീസിൻ്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അതിലൊരു വിധിയിലേക്ക് കടക്കുക അങ്ങനെയാണെങ്കിൽ ആ ജില്ലാ കളക്ടർ ക്ഷണിക്കാതെ ആ നേരത്തെ പി പി ദേവിയുടെ പ്രധാനപ്പെട്ട ഒരു വാദം തന്നെ ജില്ലാ കളക്ടർ ക്ഷണിച്ചിട്ടാണ് താൻ ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് അപ്പോൾ സ്വാഭാവികമായും കളക്ടർ ഇത് ആ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു ഇപ്പോൾ അത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഔദ്യോഗികമായി തന്നെ ആ മൊഴി നൽകുമ്പോൾ സ്വാഭാവികമായും പിബന്ധിച്ചിടത്തോളം അത് തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ ഈ പ്രശാന്തന്റെ ജോലി ആയി ബന്ധപ്പെട്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണ നടപടിക്രമങ്ങൾ ഇന്ന് നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വം സംഘം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം യെസ് യാത്രയായപ്പോൾ യോഗത്തിലേക്ക് താൻ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നാണിപ്പോൾ കണ്ണൂർ കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത് അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്